മണ്ണ് വെറും മണ്ണ്. എന്നാൽ എത്ര മഹത്തമമാണ് ആ മണ്ണ്. വിഷകന്യക എന്ന നോവൽ വായിച്ചു കഴിയുമ്പോൾ നമ്മളും അറിയാതെ ഈ വരികൾ ഉരുവിട്ടു പോകും. അജ്ഞാതമായ ഒരു ഭൂമിയിലേക്കുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ കഥ പറയുന്ന വിഷകന്യകയിലെ നായകൻ മണ്ണാണ്. നായികയും കിനാവിൻ്റെ ചായക്കൂട്ടുകൾ പതിഞ്ഞ ചിത്രങ്ങൾ പോലെ ജനതയെ ആകർഷിച്ചടുപ്പിക്കുകയും ആലിംഗനം ചെയ്യുന്നവരെ വിഷമേൽപ്പിച്ചു കൊല്ലുകയും ചെയ്യുന്ന വിഷകന്യകയായ മണ്ണ്. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കുള്ള ആദ്യകാല കുടിയേറ്റത്തിൻ്റെ ചരിത്രമാണ് 1948 ഡിസംബറിൽ ആദ്യ പതിപ്പായി ഇറങ്ങിയ വിഷകന്യക എന്ന നോവൽ. അറിഞ്ഞോ അറിയാതെയോ ഐക്യ കേരളത്തിൻ്റെ ആദ്യത്തെ പടവുകൾ വെട്ടിയിറക്കിയത് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ ക്രിസ്ത്യാനികളായിരുന്നു. മദ്രാശി സംസ്ഥാനത്തിൻ്റെ കീഴിലായിരുന്ന മലബാർ പിന്നീട് ഐക്യ കേരളത്തിൽ ലയിച്ചു. വടക്കേ മലബാറിലെ മലമ്പ്രദേശങ്ങളിൽ തിരുവിതാംകൂറുകാരായ കുടിയേറിപ്പാർപ്പുകാരോടൊപ്പം ദിവസങ്ങളോളം താമസിച്ച് അവരെ പരിചയപ്പെട്ടും അവരുടെ പൂർവ്വചരിത്രം മനസ്സിലാക്കിയുമാണ് എസ് കെ നോവൽ എഴുതിയത്. സർക്കാരിൻ്റെയോ മറ്റേതെങ്കിലും അധികാരികളുടെയോ പിന്തുണയോ അനുഭാവമോ ഇല്ലാതെ ഉറച്ച സ്വാശ്രയബോധത്തോടും ഒടുങ്ങാത്ത ധൈര്യത്തോടും കൂടി പുതിയൊരു നാട്ടിൽ ജീവിതം നാട്ടിയ അധ്വാനശാലികളായ ജനതയെ അഭിനന്ദിക്കുവാനും ആദരിക്കുവാനുമായിരുന്നു എസ് കെ നോവലിൽ ശ്രമിച്ചത്. പരിതസ്ഥിതികളുടെ പരിവർത്തനത്തിന് വേണ്ടി വിപ്ലവം നയിച്ച് ജീവാഹൂതി ചെയ്ത അജ്ഞാതരായ പരസഹസ്രം പാവങ്ങളുടെ സ്മരണയ്ക്കാണ് നോവൽ സമർപ്പിച്ചിരിക്കുന്നത്. പരസ്പര ബന്ധം വിട്ടുപോയ കമ്പികളും നരച്ചു പിന്നിയ ശീലയും ചുടിക്കയർ കൊണ്ട് കൂട്ടിക്കെട്ടിയ ഒരു ശീലക്കുടയും കക്ഷത്തിലിറക്കി ചില്ലുടഞ്ഞ് പല്ലിച്ചു കാട്ടുന്ന ഒരു പഴയ കമ്പിറാന്തൽ കയ്യിൽ തൂക്കി മത്തായി അധോമുഖനായി പടിയിറങ്ങി. പിന്നാലെ പട്ടിക്കുട്ടികളെ പോലെ പിള്ളരും പെറ്റുപിറന്ന പറമ്പിനോടും നട്ടുവളർത്തിയ മരങ്ങളോടും നനച്ചു ശുശ്രൂഷിച്ചു പോന്ന ചെടികളോടും കെട്ടിയുണ്ടാക്കിയ കുടിലിനോടും ഗ്രാമീണ മട്ടിൽ ഇണങ്ങിയും പിണങ്ങിയും സഹവസിച്ചു പോന്ന കൃഷിക്കാരനായ അയൽക്കാരനോടും നിശബ്ദം യാത്ര പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ അവൻ ബദ്ധപ്പെട്ട് നടന്നു. ഒരു സംഘത്തെ തുടർന്ന് മറ്റൊരു സംഘം, ചിലർ അസൂയയോടെ മറ്റു ചിലർ അനുകമ്പയോടെ അവർക്ക് യാത്രാമംഗളങ്ങൾ നേരുകയാണ്. മുണ്ടക്കയത്ത് നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കുമളിയിൽ നിന്നും കൂത്താട്ടുകുളത്ത് നിന്നും ഒക്കെയായി മലനിരകളുടെ തലയിലെഴുത്ത് മായ്ക്കാനായാണ് അവരുടെ യാത്ര. അവിടെ മതപരമായ മർദ്ദനമില്ല, സാമുദായിക സംഘടനകളില്ല, രാജകീയ ദുഷ്പ്രഭുത്വത്തിൻ്റെ ചെരുപ്പ് നക്കി ആശങ്കാകുലമായ നാളുകൾ കഴിക്കേണ്ട. പ്രകൃതിയുമായി ഒത്തിണങ്ങി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം, സുഖിക്കാം, സമ്പാദിക്കാം, ആധിപത്യം സ്ഥാപിക്കാം, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രതീക്ഷകൾ. മലബാറിൽ മലനിലങ്ങൾ പഴയ വർത്തമാന പത്രങ്ങൾ പോലെ ആരും ഉപയോഗിക്കാതെ കിടക്കുകയാണ്. മലബാറിൽ മുക്കാചക്രത്തിന് 3 ഏക്കർ വനമാ എന്നായിരുന്നു അവരുടെ ഇടയിലെ വായ്ത്താരി. സ്വർണം വിളയുന്ന ഭൂമിയിൽ അവർ തങ്ങളുടെ പ്രതീക്ഷകൾ നട്ടുനനച്ചു വളർത്തി. ഒന്നോ രണ്ടോ കഥാപാത്രങ്ങളുടെയോ കുടുംബങ്ങളുടെയോ ജീവിതം പിന്തുടരുന്ന സ്ഥിരം എഴുത്തു രീതികൾക്ക് പകരം ഒരു ജനതയുടെ ജീവിതം അതിൻ്റെ സമഗ്രതയിൽ ചിത്രീകരിക്കുവാനാണ് വിഷകന്യകയിൽ എസ് കെ ശ്രമിച്ചിരിക്കുന്നത്. ഒരു അധ്യായത്തിൽ വിവരിക്കുന്ന കഥാപാത്രങ്ങളെ ചിലപ്പോൾ 10ഓ 12ഓ അധ്യായങ്ങൾ കഴിഞ്ഞാകും നമ്മൾ വീണ്ടും കാണുക. പക്ഷേ സുഖകരമായ വായനയ്ക്ക് ഒട്ടും തടസ്സം വരാതെ അധ്യായങ്ങളെയും കഥാപാത്രങ്ങളെയും കഥയെയും ഒക്കെ ബന്ധിപ്പിക്കുന്നതിൽ എസ് കെ അസാധാരണമായ മികവാണ് പ്രദർശിപ്പിക്കുന്നത്. ആധുനികോത്തര രചനാ സങ്കേതങ്ങൾ ലോകത്തെ ഏതെങ്കിലും ഭാഷയിൽ പ്രചാരത്തിൽ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ എസ് കെ മലയാളത്തിൽ പുത്തൻ ആഖ്യാന സമ്പ്രദായങ്ങളിലൂടെ മുമ്പേ പറക്കുന്ന പക്ഷിയായി മാറുകയായിരുന്നു. ഒരു ജനതയുടെയും കാലഘട്ടത്തിൻ്റെയും ചരിത്രം പറയുമ്പോഴും വിരസമായ ചരിത്ര ആഖ്യായിയുടെ തലത്തിലേക്ക് പോകാതെ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളും മനസ്സിൻ്റെ നിഗൂഢ മോഹങ്ങളും പാപപുണ്യങ്ങളുടെ വേട്ടയാടുന്ന ചിന്തകളും എല്ലാം എസ് കെ വിഷകന്യകയുടെ വിഷയങ്ങളാക്കുന്നുണ്ട്. നോവലിലെ ഒരു കഥാപാത്രമായ അന്തോണി ഒരു പാതിരിയുടെ പരിശുദ്ധ ജീവിതം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന യുവാവാണ്. പക്ഷേ അവൻ്റെ കുടിലിൻ്റെ അടുത്ത് താമസിക്കുന്ന യുവതിയായ മാധവി അവനെ പാപഗർത്തങ്ങളിലേക്ക് വലിച്ചു താഴ്ത്തുന്നു. പുഞ്ചിരിയിൽ പാപപ്രലോഭനങ്ങളുടെ പതാകകൾ പാറിക്കളിക്കുന്ന മാധവി ഏകാന്തമായ രാത്രിയിൽ അവൻ്റെ കുടിലിലെത്തുമ്പോൾ മുറ്റത്തെ പപ്പായ മരത്തിൻ്റെ ഇലകളുടെ നിഴൽപ്പാടുകൾ സാത്താൻ്റെ കൈപ്പടം പോലെ പതിഞ്ഞു കിടക്കുന്നു എന്നാണ് എസ് കെ എഴുതുന്നത്. അന്തോണി സംഭരിച്ചു വെച്ച് പുണ്യ അഭിലാഷങ്ങളെ ചുംബിച്ച് ചാമ്പലാക്കിയ മാധവിയുടെ ചുണ്ടുകൾക്കുള്ളിലെ കാട്ടുതീ നോവലിൻ്റെ അവസാനത്തിലും കെട്ടടങ്ങുന്നില്ല.
ജീവിതത്തിലെ മുഴുവൻ പ്രതീക്ഷകൾക്കും ആധാരമാകും എന്ന് കരുതിയ മണ്ണ് ചതിക്കുന്നതോടെ നൂറുകണക്കിന് പേർ വെറും കൈയുമായി മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഉറ്റവരും ഉടയവരും ഈ നശിച്ച നാട്ടിലെ മണ്ണിനടിയിലായി. ഇവിടെയെല്ലാം വിഷമാണ്, വിഷം, വിഷം, വിഷം. ഒരു നിമിഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് കടന്നു കിട്ടിയാൽ അത്രയും പുണ്യം എന്നാണ് തൊമ്മന്റെ വിലാപം. എന്റെ നാല് കുഞ്ഞുങ്ങളെയും കെട്ടിയവളെയും 3500 രൂപയും ജീവിതത്തിലെ 3 വർഷവും ഒടുങ്ങിയ മണ്ണാണിത്. ഔസേപ്പ് വിലപിക്കുന്നു. എല്ലാം നശിക്കട്ടെ. ഈ സ്ഥലത്തെക്കുറിച്ചുള്ള സ്മരണകൾ പോലും മനസ്സിൽ നിന്ന് നശിക്കട്ടെ. അന്തോണിയുടെ നിസ്സഹായമായ ദീനവിലാപം ഏറെക്കാലം മനസ്സിനെ വേട്ടയാടും. പക്ഷേ മരണഗന്ധം അടിഞ്ഞു കയറുന്ന ആ മണ്ണിൽ വെച്ച് തന്നെ പുതിയ മനുഷ്യർ ഉൽപാദനത്തിന് വിരിപ്പ് ശരിപ്പെടുത്തുന്ന ചിത്രം പകർത്തിക്കൊണ്ടാണ് എസ് കെ നോവൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതിയുടെ ക്രൂര വിനോദങ്ങൾ. കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന ആദ്യ നോവലായ വിഷകന്യക ഡി സി കിഴക്കേമുറി അഭിപ്രായപ്പെട്ടതുപോലെ മണ്ണിനോട് പൊരുത്തുന്ന മണ്ണിന്റെ മക്കൾക്ക് എസ് കെ നിർമ്മിച്ച സ്മാരകമാണെന്ന് പറയാം. ബൈബിളിന്റെ അർദ്ധകൽപ്പനകൾ പോലെ ഉടനീളം മുഴങ്ങുകയും അന്തർധാരയായി നിൽക്കുകയും ചെയ്യുന്ന മലയാളത്തിന്റെ ആദ്യ നോവലായ വിഷകന്യകയ്ക്ക് 1948 ഏറ്റവും മികച്ച മലയാള നോവലിനുള്ള മദ്രാസ് ഗവൺമെന്റിന്റെ അവാർഡ് ലഭിച്ചിരുന്നു. വിഷകന്യകയാണ് എസ് കെയുടെ സമ്പൂർണ വിജയം പ്രഖ്യാപനം ചെയ്യുന്ന നോവൽ. അതൊരു വ്യക്തി ചരിത്രമല്ല, അതൊരു സമൂഹത്തിന്റെ ചരിത്രമാണ്. കൃഷി ചെയ്ത് ജീവിക്കാൻ മണ്ണന്വേഷിച്ച് മാതൃദേശമായ തിരുവിതാംകൂർ വിട്ട് മലബാറിലെ തരിശുഭൂമിയിലേക്ക് പോയി. അവിടുത്തെ പ്രതികൂലമായ പ്രകൃതിയെയും പ്രത്യേക ചിന്താഗതിക്കാരായ മനുഷ്യരും കൂടി സൃഷ്ടിച്ചു കൂട്ടുന്ന പ്രതിബന്ധങ്ങളോട് ക്ഷമാപൂർവം പോരാടി ഊഷര പ്രദേശങ്ങളെ സസ്യശ്യാമളമായും ഫലഭൂയിഷ്ഠവുമാക്കി തീർത്തത്. ഒടുവിൽ കഠിന രോഗബാധിതനായി നശിച്ചടങ്ങുന്ന ഒരു കർഷക സംഘമാണ് അതിലെ നായകൻ. നായികയോ ആ നായകനെ ദൂരെ ഇരുന്ന് കടാക്ഷിച്ച് ചാരത്ത് വരുത്തി അയാളുടെ വിയർപ്പും ചോരയും പ്രേമോപഹാരങ്ങളായി കരസ്ഥമാക്കി കഴിഞ്ഞതിന് ശേഷം ആ ആരാധകനെ തൻ്റെ വിഷമയമായ ശരീരം കൊണ്ട് ആശ്ലേഷിച്ചു കൊല്ലുന്ന തരിശുഭൂമി. 1948 ഒറ്റക്കാടിന്റെ വിഷകന്യക എന്ന നോവൽ പ്രകാശിതമായി. സമകാലികരായ നോവലിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഭാവനാംശത്തിന് പ്രാധാന്യം നൽകുന്ന സൗന്ദര്യാത്മക കഥാഖ്യാനത്തിലാണ് ഒറ്റക്കാട് കൂടുതൽ ശ്രദ്ധിച്ചത് എന്ന് പറയാം. ലക്ഷണമൊത്ത കാൽപ്പനിക നോവൽ എന്ന് വിഷകന്യകയെ വിശേഷിപ്പിക്കാം. ഭൂമിയിൽ അധ്വാനിച്ച് ജീവിതം കെട്ടിപ്പടുക്കുവാൻ കൊതി പൂണ്ട് മാതൃദേശമായ തിരുവിതാംകൂറിൽ നിന്ന് തരിശുനിലം നേടി മലബാറിലെത്തിയതാണ് അന്തോണി. പ്രതികൂലമായ കാലാവസ്ഥയും സംശയാലുക്കളായ സ്വദേശീയരും വരുത്തിവെച്ച പ്രതിസന്ധികളെ പ്രയത്നശാലിയായ അന്തോണി ക്ഷമാപൂർവം നേരിട്ടു. മലബാറിലെ കന്നിമണ്ണ് ഒരു കന്യകയെ പോലെ അവനെ പ്രലോഭിപ്പിച്ചു. ആ മണ്ണിന്റെ പ്രതീകമാണ് മാധവി. ആരെയും വലയിൽ വീഴ്ത്തുന്ന അവളുടെ ശാരീരിക പ്രലോഭനത്തിൽ വീണ അന്തോണി വിഷകന്യകയെ പ്രാപിച്ച പോലെ മാരക രോഗബാധിതനായി മരണം പ്രാപിക്കുകയാണ്. മണ്ണിനോടുള്ള മനുഷ്യന്റെ സ്നേഹവും അത് സ്വന്തമാക്കുവാനുള്ള യത്നത്തിൽ നേരിടേണ്ടി വരുന്ന കഠിന യത്നങ്ങളും ചിത്രീകരിക്കുന്ന നോവലിന്റെ ഏറ്റവും ചാരുവായ അംശം പ്രതീകാത്മകമായ അതിൻ്റെ നാമധേയമാണ് വിഷകന്യക. അതിൽ നോവലിന്റെ ആത്മാംശം പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നു. കഥാവസ്തുവോ കഥാപാത്രങ്ങളോ അല്ല, കഥാ അന്തരീക്ഷത്തിന്റെ പൂർവതയും അപൂർവതയും സൗന്ദര്യാത്മകതയുമാണ് വിഷകന്യകയെ ശ്രദ്ധേയമാക്കുന്നത്. തിരുവിതാംകൂറിൽ നിന്ന് കന്നിമണ്ണിൽ പൊന്നു വിളയിക്കാമെന്ന മോഹവുമായി ചുരം കയറി വന്നവരുടെ മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും കഥയായിരുന്നു വിഷകന്യക. അതിജീവനത്തിനായി മണ്ണിനോട് മല്ലിട്ട് കാട്ടുമൃഗങ്ങളോടും മലമ്പനിയോടും പൊരുതി വീണവരുടെ ജീവചരിത്രം. കന്നിമണ്ണിന്റെ കൊതിപ്പിക്കുന്ന സൗന്ദര്യവുമായി നിന്ന വയനാടൻ ഭൂപ്രകൃതി എന്ന വിഷകന്യക മനുഷ്യരെ മോഹിപ്പിച്ച് വശീകരിക്കുകയും അവരുടെ രക്തമൂറ്റിക്കുടിച്ച് വലിച്ചെറിയുകയും ചെയ്തു. പക്ഷേ പിന്നീട് കാലമേറിക്കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പ്രകൃതി കീഴടങ്ങി. സ്വപ്നഭൂമിയെ കാൽക്കീഴിലാക്കി മനുഷ്യൻ നടത്തിയ ജൈത്രയാത്രയ്ക്ക് എസ് കെ സാക്ഷിയായി. അങ്ങനെ വിഷകന്യകയുടെ രണ്ടാം ഭാഗം വീരകന്യക എന്ന പേരിൽ അദ്ദേഹം എഴുതി തുടങ്ങിയെങ്കിലും തെരുവിന്റെയും ദേശത്തിന്റെയും കഥാകാരന്
അത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല.